ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി സർവൈവർ സീരീസാണ് പേപ്പർ വ്യൂ ആയിട്ട് നടക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഈ ഒരു സർവൈവർ സീരീസിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സർവൈവർ സീരീസിലൂടെയാണ് WWEയിലെ കൂടുതൽ ലെജൻഡുകളും പിറന്നിട്ടുള്ളത്. അതായത് അവരുടെ എല്ലാം തന്നെ ഡെബ്യൂ മാച്ച് സർവൈവർ സീരീസിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സർവൈവർ സീരീസിലൂടെയായിരുന്നു അവരെ കാണികളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർവൈവർ സീരീസിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന WWE ലെജൻഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റിംഗ്. 2014 സർവൈവർ സീരീസിൽ ടീം അതോറിറ്റി വേഴ്സസ് ടീം സീന തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ജോൺസീനയുടെ ടീമിലുണ്ടായിരുന്ന ബിഗ് ഷോ ജോൺസിനെ ചതിക്കുകയും ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ഡോൾഫ് സിഗ്ലർ മാത്രം നിൽക്കുകയും ഡോൾഫ് സിഗ്ലർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ ഒരു മാച്ചിൽ പൊരുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രിപിൾ എച്ച് ആ ഒരു മാച്ചിനിടയ്ക്ക് കയറി വന്നുകൊണ്ട് ഡോൾഫ് സിഗ്ലറെ അറ്റാക്ക് ചെയ്യുന്നതും ആ സമയത്ത് തന്നെ സ്റ്റിങ്ങിൻ്റെ ഒരൊന്നൊന്നര ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. WCW ലെജൻഡ് റെസ്ലർ ആയിട്ടുണ്ടായിരുന്ന സ്റ്റിങ്ങിനെ WWE ആരാധകരെല്ലാവരും തന്നെ രണ്ട് കൈയും നീട്ടി തന്നെയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റിംഗ് AEWൽ വർക്ക് ചെയ്യുകയാണ്. കേർട്ട് ആംഗിൾ. 1999 സർവൈവർ സീരീസിലായിരുന്നു കേർട്ട് ആംഗിൾ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഷോൺ സ്റ്റാസിയക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലറിനെതിരെയായിരുന്നു അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരം അത്ര വലിയ സംഭവമായിട്ട് എല്ലാവരും പറയുന്നില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം ഡെബ്യൂ ചെയ്ത് ഏകദേശം ഒരു വർഷമാകുന്നതിന് മുൻപേ തന്നെ വേൾഡ് ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കേർട്ട് ആംഗിൾ. കേർട്ട് ആംഗിൾ WWEയിൽ ഡെബ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു ഫേസ് ക്യാരക്ടറായിരുന്നു ചെയ്തത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒരു ഹീൽ ക്യാരക്ടർ ആക്കാൻ തന്നെയായിരുന്നു വിൻസ് മക്മാൻ്റെ പ്ലാനുകളുണ്ടായിരുന്നത്. അങ്ങനെ എപ്പോഴാണോ കേർട്ട് െ ഹീൽ ക്യാരക്ടറാക്കിയത് അന്നു മുതലായിരുന്നു കേർട്ട് ആംഗിളിൻ്റെ ശുക്രൻ ഉദിച്ചിട്ടുണ്ടായിരുന്നത്. അന്നു മുതലായിരുന്നു കേർട്ട് ആംഗിൾ ഒരു വൻ സംഭവമായി മാറിയിട്ടുണ്ടായിരുന്നത്. 2019 റെസ്ലിംഗിൽ നിന്നും റിട്ടയർ ചെയ്യുകയുണ്ടായി കേർട്ട് ആംഗിൾ. ദ ഷീൽഡ്. റോമൻ റെയ്ൻസ്, സെത് റോളിൻസ്, ഡീൻ ആംബ്രോസ്. 2012 സർവൈവർ സീരീസിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന വൻ മൂന്ന് താരങ്ങൾ തന്നെയാണ് ഇവർ മൂന്ന് പേരും. 2012 സർവൈവർ സീരീസിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ജോൺസീന വേഴ്സസ് റൈബാക്ക് വേഴ്സസ് CM Punk തമ്മിലുണ്ടായിരുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് തന്നെയായിരുന്നു WWE NXTയിലെ റൂക്കീസ് ആയിട്ടുണ്ടായിരുന്ന മൂന്ന് പേർ ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നിട്ട് ജോൺസിനെയും റൈബാക്കിനെയും എല്ലാം ഇതിനെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ആരാണ് ഇവർ എന്നുള്ളത് കാണികൾക്കൊന്നും തന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാലും അതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ അവരെ പരിചയപ്പെടുത്തുകയുണ്ടായി. അവരുടെ പേര് ഷീൽഡ് എന്നാണ് എന്നുള്ളതും അവരുടെ മൂന്ന് പേരുടെയും പേരുകൾ സെത് റോളിൻസ്, ഡീൻ ആംബ്രോസ്, റോമൻ റെയ്ൻസ് എന്നിങ്ങനെയാണ് എന്നുള്ളതും. ഇപ്പോഴിതാ അവർ ഡെബ്യൂ ചെയ്തിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2022 എത്തി നിൽക്കുമ്പോൾ റോമൻ റെയ്ൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും WWE ചാമ്പ്യൻഷിപ്പും ഒരുമിച്ച് വിജയിച്ച് നിൽക്കുന്നു. സെത് റോളിൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയിട്ട് നിൽക്കുന്നു. ഡീൻ ആംബ്രോസ് ഇപ്പോൾ ജോൺ മോക്സ്ലി എന്നുള്ള പേരിൽ AEW വേൾഡ് ചാമ്പ്യൻ ആയിട്ട് AEWൽ തുടരുന്നു. ദ റോക്ക്. 1996 സർവൈവർ സീരീസിലായിരുന്നു നമ്മുടെ പീപ്പിൾസ് ചാമ്പ്യൻ റോക്ക് WWEയിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. റോക്കി മൈവിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരിലായിരുന്നു 24-ാമത്തെ വയസ്സിലായിരുന്നു റോക്ക് WWEയിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് 5-on-5 സർവൈവർ സീരീസ് എലിമിനേഷൻ മാച്ചിൽ തന്നെയായിരുന്നു ഒരു ബേബി ഫേസ് ആയിട്ട്, അതായത് ഒരു ഫേസ് ക്യാരക്ടറായിട്ട്, ഒരു ഹീറോ ആയിട്ട് തന്നെയായിരുന്നു റോക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആർക്കും തന്നെ റോക്കിൻ്റെ ആ ഒരു ക്യാരക്ടർ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അതൊരു ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് റോക്ക് തൻ്റെ ക്യാരക്ടർ ഒരു ഹീൽ ക്യാരക്ടറാക്കിയിട്ട് ഒരു വില്ലനാക്കി മാറുകയുണ്ടായി. പിന്നീടായിരുന്നു ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പീപ്പിൾസ് ചാമ്പ്യനായിട്ട് റോക്ക് മാറിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം തന്നെ തുടക്കം 1996 സർവൈവർ സീരീസ് തന്നെയായിരുന്നു. ദി അണ്ടർടേക്കർ. 1990 സർവൈവർ സീരീസിൽ ടെഡ് ഡിബിയാസിയുടെ ഒരു മിസ്റ്ററി ടീംമേറ്റ് ആയിട്ടായിരുന്നു ദി അണ്ടർടേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ WWEയിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രഡീഷണൽ 4-on-4 എലിമിനേഷൻ മാച്ചിൽ തന്നെയായിരുന്നു അണ്ടർടേക്കർ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ കൂടുതൽ പ്രേക്ഷകരുടെയും മനം കവരാൻ വേണ്ടിയിട്ട് അണ്ടർടേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം WWEയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന 30 വർഷക്കാലത്തോളം ഒരു വിധത്തിലും ക്യാരക്ടർ വിട്ട് കളിക്കാതെ നടന്നിട്ടുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിത്വം എന്ന് പറയേണ്ടി വരും അണ്ടർടേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിനെ. കാരണം താൻ ചെയ്യുന്ന ക്യാരക്ടറിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദി അണ്ടർടേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർക്ക്
കാലവേ. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന റസ്സിൽ മേനിയ 38 അണ്ടർടേക്കറിനെ ഹാൾ ഓഫ് ഫെയിം പദവി നൽകിക്കൊണ്ട് WWE ആദരിക്കുകയുണ്ടായി. ഇത്രയും കിഡിലൻ കിഡിലൻ താരങ്ങൾ തന്നെയായിരുന്നു സർവൈവർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ വ്യൂവിൽ മാത്രം ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷത്തെ സർവൈവർ സീരീസിൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു റസ്ലർ വരാനുള്ള ചാൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ത്രിപിൾ എച്ച് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സർവൈവർ സീരീസാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ NXT നിന്നും ഏതെങ്കിലും എല്ലാം തന്നെ ടീമുകൾ വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും റസ്ലേഴ്സ് വാർ ഗെയിംസ് മാച്ചിൽ കയറി വരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വാർ ഗെയിംസ് സർവൈവർ സീരീസ് മാച്ചിന് വേണ്ടിയിട്ട്. ആ ഒരു ഫൈനൽ മാച്ചിന് വേണ്ടിയിട്ട് റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈനും ബ്രോളിംഗ് ബ്രൂട്ട്സും ഡ്രൂ മെക്കിൻ്റെയറും കെവിൻ ഓവൻസും കൂടി പങ്കെടുക്കുന്ന ആ ഒരു 5-on-5 വാർ ഗെയിംസ് മാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡെബ്യൂ ആരുടെ ഡെബ്യൂ ആണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.